നമുക്ക് ദം അലു തയ്യാറാക്കി എടുക്കാന്ന് നോക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ദം അലു തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച ബേബി പൊട്ടറ്റോ, 3 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത്, 1 ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, 1 6 അല്ലെങ്കിൽ 7 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്. അടുത്തതായി നമുക്ക് വേണ്ടത് കാഷ്യൂ നട്ട് ആണ്. ഞാനിവിടെ ഒരു 10 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 7 മുതൽ 8 കാഷ്യൂ നട്ട് വരെ ധാരാളമാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 3 തക്കാളി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അവസാനമായി ഒരു പച്ചമുളകും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർക്കാൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടിയിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ബേബി പൊട്ടറ്റോസ് ഓരോന്നായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. വറുത്ത് കോരിയതിന് ശേഷം ബാക്കി വരുന്ന ആ എണ്ണയിലേക്ക് നമുക്ക് മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കാഷ്യൂ നട്ടും ചേർത്ത് നന്നായി നമുക്ക് നിളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്ന് കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്നു വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ചു നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായി വഴന്നതിന് ശേഷം ഈ മിക്സ്ചർ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് നന്നായി തണുത്ത ശേഷം നമുക്ക് നല്ല കുഴമ്പ് പരുവത്തിൽ നിന്ന് അരച്ചെടുക്കാം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അര സ്പൂൺ ഗരം മസാല കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പച്ചമണം മാറുന്നവരെ ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് അരച്ചു വെച്ച പേസ്റ്റും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മല്ലി ഇലയും കൂടി ഇതിനോടൊപ്പം നമുക്ക് ചേർക്കാം. അല്പം കൂടി ഗരം മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള പനീർ ബട്ടർ മസാല റെസിപ്പിയിൽ ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സെയിം മസാല തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് ഗരം മസാല റെസിപ്പി കാണാവുന്നതാണ്. തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായി നമുക്കല്പം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ കസൂരി മേത്തിയോട് ചേർത്ത് നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ദം ആലൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.